നമസ്കാരം, സെൻസിസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കാന്താരിയെ പറ്റിയാണ്. നമ്മുടെ കാന്താരിയുടെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. അമ്മച്ചിയുടെ ചീനിയാണ് ഞങ്ങൾ പറിച്ച് തരുന്നത്. പിന്നെ ഒന്നും നിൽക്കാൻ പോകുമ്പോഴാണ് പറഞ്ഞത്. ചാര വിടുമോ? ചാര വിടും. പക്ഷേ ചാര വിടും, ചാണകം വിടും. പിന്നെ ഫാക്ടറി ബോസ് ഉള്ളപ്പോൾ അത് പിടിക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ? എപ്പോഴും എപ്പോഴും വെള്ളം കാന്താച്ചി ഞാൻ വെള്ളം ഒഴിക്കണം. പിടിച്ചെടുക്കാൻ ഒഴിച്ചാൽ മതി. പിന്നെ വെള്ളത്തിൽ ആവശ്യം വരുന്നു. അല്ലാത്തതൊക്കെ എല്ലാവരും വെള്ളം ഒഴിക്കണേ. അതെ, എല്ലാ ബാക്കി എല്ലാത്തിനും വെള്ളം ഒഴിക്കണം. ഇങ്ങനെ ആണ് വെള്ളം ഒഴിക്കണം. പിന്നെ എവിടെയാണെങ്കിലും ചില ആളുകൾക്ക് പക്ഷെ കാന്താരി പോലും ഒന്നും നട്ടോ ഉണ്ടാക്കാൻ അറിയത്തില്ല. എന്നാ ചെടിയാണ്, എന്നാ സാധനമാണെങ്കിലും അങ്ങനെയല്ലേ പറിച്ചാല്. അയ്യോ, ക്യാപ്സിനിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. ക്യാപ്സിൻ ദഹനത്തെ കൂട്ടാനും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. കാന്താരി പറിച്ചു കൊണ്ടുവന്നിട്ട് ഉപ്പും വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ ആവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണങ്ങുവാണെങ്കിൽ നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഉണക്ക കപ്പയ്ക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ ഈ ഉണക്ക മുളകാണ് നല്ലത് കേട്ടോ. എല്ലാം ഹൃദയ ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കാന്താരി. അയൺ സമ്പുഷ്ടമായ കാന്താരി ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിനും സഹായിക്കുന്നു. കൊളസ്ട്രോളിന് മാത്രമല്ല പ്രമേഹത്തിനും കാന്താരി നല്ലൊരു മരുന്നാണ്. ഇൻസുലിൻ ഉൽപ്പാദനത്തിന് കാന്താരി സഹായിക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കുവാൻ കാന്താരിക്ക് സാധിക്കും. ബി പി കുറയ്ക്കുവാനും കാന്താരി നല്ലതാണ്.